ചമ്പിൾ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു പച്ചടി റെസിപ്പിയാണ്, ക്യാരറ്റ് പച്ചടി. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി, ഇല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. എന്തായാലും വലിയ കഷ്ണങ്ങളായിട്ട് ഒരിക്കലും കട്ട് ചെയ്തിടാൻ പാടില്ല. ഇനി നമുക്ക് ആദ്യം ഈ ഇതൊന്ന് ആദ്യം ഇതിൻ്റെ അരപ്പൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളിൽ കടുക് ഇട്ട് കൊടുക്കുക. അത് വളരെ കുറച്ച് കടുക് മതി, ഒരുപാട് കടുകിൻ്റെ ടേസ്റ്റ് ആയി പോകണ്ട, കുറച്ച് കടുക് മതി. ഇതൊരു 10-12 കടുക് ഉണ്ടാവും എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് മതി. നമ്മുടെ പച്ചടി എന്ന് പറയുമ്പോൾ തന്നെ കടുക് വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കടുക് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് കടുക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചേർക്കണ്ട, ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ നല്ല ജീരകം, ക്യുമിൻ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നല്ല പുളിയുള്ള തൈര് യൂസ് ചെയ്യുന്നതാണ് നല്ലത്, കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഇത് നിങ്ങൾക്ക് നമ്മളിതിൽ ഇനിയും വെള്ളമൊന്നും ചേർക്കേണ്ട, തൈര് വെച്ച് മാത്രമാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വേവാനായിട്ട് ഞാനിക്കിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് പച്ചടി അല്ലേ വിളമ്പത്തോളം. അപ്പോൾ നമുക്ക് ഇതൊരു 7-8 പേർക്ക് ഈ ഒരളവ് ഇതിന് നമുക്കൊന്ന് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് വന്ന് നോക്കണേ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ശകലം ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടെങ്കിൽ ശർക്കര ചേർത്താലും മതി ഒരു ശകലം. ഇത് രണ്ടും ഇഷ്ടമില്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട. ഞാനിപ്പോൾ ഇങ്ങനെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ അതിനൊരു വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, മതിയാവും. ഇനി ഞാനിതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്കിത് ഒന്ന് താളിച്ച് ചേർക്കാം ഇതിലേക്ക്. അപ്പോൾ താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അധികം കടുക് വേണ്ട, കുറച്ച് കടുക് മതി. ഇപ്പോൾ നമ്മുടെ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പില. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുമ്പേ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് ഇലയിൽ ഒഴിക്കുമ്പോഴത്തേക്കിനും ഇലയിൽ നിന്ന് ഒഴിച്ചു പോകാത്ത രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി മതി. ഇതിനെയും കുറച്ച് നേരം കഴിയുമ്പോൾ ചൂടാറുമ്പോഴത്തേനും ഇത് കുറച്ച് ഹാർഡാവും. അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വെച്ച് നമുക്കിവിടെ നിർത്താം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.